നല്ലൊരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മീൻ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ 6 to 7 വലിയ മീനിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത്. ഈ മീനിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഇത് ഏത് വലിയ മീനും യൂസ് ചെയ്തിട്ടുണ്ടാക്കാം. അയക്കുറൊക്കെ എടുത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. 1 teaspoon മഞ്ഞൾപ്പൊടി, 1/4 tablespoon മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതവിടെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ വെക്കാം. ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വേറെയും കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതാ ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ പീസസും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് അളന്നെടുക്കാം. 3 cup അരിയാണ് എടുത്തിട്ടുള്ളത്. 1 cup എന്ന് പറയുന്നത് ഒരു 200 ml ഉണ്ടാകും. അങ്ങനെ 3 cup അരി നമ്മൾ അളന്നെടുത്ത് വെച്ചിട്ടുണ്ട്. അരി വേവിച്ചെടുക്കാൻ നമ്മൾ വെള്ളം എടുക്കുകയാണ്. 1 cup 2 cup വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 6 cup വെള്ളം ഇവിടെ നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. 2 tablespoon നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതൊക്കെ മസാലയിലേക്കാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ അതൊന്നും ഇല്ലാതെ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതും പ്രഷർ കുക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. 90% കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മസാലയ്ക്കുള്ളത് റെഡിയാക്കാം. ഇതാണ് മസാലയ്ക്കുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 1 cup വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 ചെറിയ സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. 10 to 12 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം തുളിച്ച് നല്ല ക്ലീൻ ആക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് 1/2 teaspoon ഞാൻ ഗ്രൈൻഡ് ചെയ്യുന്നതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ചോറാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കണം. അത് അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ അല്ലെങ്കിൽ ഗീ ഒഴിച്ച് കൊടുക്കുക. 2 tablespoon ഓയിൽ ഒഴിച്ച് സ്പൈസസ് എല്ലാം അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പട്ട, കറാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ നോക്കണം. നമ്മളിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ്. 3 ചെറിയ സൈസ് സവാളയാണ് അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാതെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 cup വെള്ളം നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ച ജാറിലേക്ക് ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സവാള ഒരുവിധം അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ തക്കാളി ഇതിലേക്ക് നല്ലപോലെ യോജിച്ച് ചേർന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് തൈരാണ്. 4 tablespoon തൈര് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നമുക്ക് നല്ലപോലെ ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ തൈരും ഇതിലേക്ക് നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി വേവിക്കാൻ വെച്ചത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. ഇനി വീണ്ടും നമ്മൾ മസാലയ്ക്ക് തന്നെയാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതാ 1 tablespoon മല്ലിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. 1/2 teaspoon ഗരം മസാലയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. 1/4 cup വെള്ളം ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ ഇതിലിട്ട് നല്ലപോലെ ഒന്ന് തിളക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞത് കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ.
മസാല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കണം. അതിന്റെ മുന്നേ ഇതിന് കുറച്ച് ഗ്രേവി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഗ്രേവി ഇതിന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇതിന്റെ മുകളിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യത്തെ ഒരു ലെയർ നമുക്കൊന്ന് ചോറിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അധികം ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. അതിന്റെ പകുതി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് ഗരം മസാല, ഒരു രണ്ട് നുള്ള് ഗരം മസാല വിതറി കൊടുക്കുകയാണ്. ഗരം മസാലയും ഇതിന്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ലെയർ ചോറ് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പതാ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ചോറിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ബാക്കിയുള്ള ഗ്രേവി കൂടി ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ കുറച്ച് ഗരം മസാല ഇതിന്റെ മുകളിലും നമ്മൾ രണ്ടോ മൂന്നോ പിഞ്ച് ഗരം മസാല ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട്സും റേസിൻസും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് സവാളയും വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും റേസിൻസും ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്തെടുത്തിട്ടുള്ള നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാവുള്ളൂ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇടാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് നമ്മൾ ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ദമ്മിനിടാം. വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതൊരു 15 മിനിറ്റ് ദമ്മിനിട്ടതിന് ശേഷം നമ്മളിതാ തുറന്നിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളി ഫിഷ് ബിരിയാണി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.